നമസ്തെ ചങ്കേ, കണ്ണൻജിനാഥ് കലാകാരൻ്റെ കലാകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ എല്ലാവിടത്തും ഉണ്ടാകാവുന്ന ഒരാളാണ്. ആര്? പല്ലിച്ചേട്ടൻ. പല്ലി പാവമാണ്, പക്ഷേ അവിടെ ഇവിടെയൊക്കെ കാഷ്ടം ഉണ്ടാക്കി വയ്ക്കും. പല്ലിക്കാട്ടം നമുക്ക് നല്ല കാര്യമല്ല, അടുക്കളയിൽ പ്രത്യേകിച്ചും. അപ്പം അതുകൊണ്ട് പണ്ട് മുതലേ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യാറുള്ള ഒരു പ്രയോഗം, പല്ലിയെ ഓടിക്കാൻ തീർച്ചയായും പല്ലി പോവും എന്നുള്ളത് 100% ഗ്യാരൻറ്റി. പോയിരിക്കുക നമ്മൾ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണം. കടയിൽ നിന്നും പല്ലി ഓടിക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ കിട്ടും, പക്ഷേ നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനം വച്ച് നമുക്ക് പല്ലി ഓടിക്കാം. അതിന് ആദ്യമായി വേണ്ടത് ദാ കറുകപ്പട്ട. ഈ കറുകപ്പട്ട നമുക്ക് ഒന്ന് പൊടിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കർപ്പൂരമാണ്. അപ്പോൾ ആദ്യം നമുക്ക് കറുകപ്പട്ട പൊടിക്കാം. അത്യാവശ്യം ചെറിയ തരിയായിട്ട് പൊടിയണം. കറുകപ്പട്ട പൊടിക്കാന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല, പക്ഷേ പല്ലി ഓടിക്കണ്ടേ, ഒത്തിരി പണിയെടുത്തേ പറ്റൂ. ഇത് പണ്ട് അമ്മയൊക്കെ ഉള്ള കാലത്ത് പഴയ വീടായിരുന്നപ്പോഴും അവിടെ ഒത്തിരി ഓടിട്ട വീട്, മറ്റുള്ള വീടല്ലേ, പല്ലി ധാരാളം വരുന്ന സ്ഥലമാണ്. അപ്പോൾ അന്നും ഈ പ്രയോഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും ചെയ്യുന്നുണ്ട്. കാണാത്തവർക്ക് വേണ്ടി, കണ്ണേട്ടൻ്റെ പേജ് ലൈക്ക് ചെയ്തിട്ടുള്ള ഫോളോ ചെയ്തിട്ടുള്ള ചങ്കുകൾക്ക് വേണ്ടി കണ്ണേട്ടൻ ഒന്ന് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് ഏകദേശം പൊടിയായിട്ടുണ്ട്, അത് മതിയാവും. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് കർപ്പൂരം കൂടി മിക്സ് ചെയ്യാം. കർപ്പൂരം പൊടിഞ്ഞ്, കർപ്പൂരം എളുപ്പത്തിൽ പൊടിയും, നമ്മുടെ ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. പല്ലിച്ചേട്ടനെ പൊടിക്കാനുള്ളതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി ഇത് അല്പം വെള്ളത്തിലേക്ക് പകർത്താം. ഇത് വീടിന് ചുറ്റും തെളിക്കാനുള്ളതാണ്, അപ്പോൾ ഇത്രയും വെള്ളം എടുക്കാം. പല്ലി എവിടെയൊക്കെ ഉണ്ടോ, സാധാരണ വന്ന് പല്ലിക്കാഷ്ടം കാണുന്നത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ തെളിക്കണം. വെള്ളത്തിനൊന്നും കലങ്ങിക്കോട്ടെ. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. പല്ലിയെ ഓടിക്കാനുള്ള കെമിക്കലല്ലാത്ത മരുന്ന് റെഡിയായി. ഇനി നമുക്ക് സ്പ്രേ അടിക്കാവുന്ന ഏതെങ്കിലും പാത്രം, വാങ്ങിയിട്ടുള്ള മറ്റേതെങ്കിലും പാത്രമാണോ അല്ലെങ്കിൽ സ്പ്രേ പാത്രങ്ങൾ വാങ്ങാൻ കിട്ടുമല്ലോ, അതൊരെണ്ണം റെഡിയാക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതൊഴിക്കാം. അത്രേ ആവശ്യമുള്ളൂ. ഇനി പല്ലിയെ പേടിക്കേണ്ട കാര്യമില്ല. ഇതുപോലെയുള്ള ചുമരിൻ്റെ ഈ ഗ്യാപ്പ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പല്ലികൾ സാധാരണ വരിക. ഇവിടെ വരാറില്ല, ഇപ്പം മൃതംഗം വയ്ക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്കിവിടെ ഉപദ്രവമില്ലാത്ത രീതിയിൽ ഇതുപോലെ സ്പ്രേ അടിക്കുന്ന സാധനമാണെങ്കിൽ സൂപ്പർ. ഓക്കെ, അപ്പോൾ ചങ്കേ പരീക്ഷിച്ച് നോക്കണം. വീട്ടിൽ പല്ലി കാണില്ലേ, പല്ലിയെ ഓടിക്കാം. നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കാർ വേണ്ടല്ലോ നമ്മുടെ വീട്ടിൽ. പൊക്കോട്ടെ, എല്ലാ കാട്ടിലേക്ക് പോട്ടെ പല്ലി. ലവ് യു ആൾ. പരീക്ഷിച്ച് നോക്കണം കേട്ടോ. താങ്ക് യു.